ഹായ് ഗൈസ്, ഇന്ന് അജിത് ഫാൻസും വിജയ് ഫാൻസും വളരെ വെയിറ്റ് ചെയ്ത് വന്ന രണ്ട് പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് തുനിവ്, രണ്ട് വാരിസ്. എല്ലാവർക്കും ഈ വാരിസിന്റെ ഓഡിയോളജിന്റെ ഒക്കെ സമയത്ത് വാരിസിന്റെ പ്രൊഡ്യൂസർ രണ്ട് മൂന്ന് വട്ടം, കറക്റ്റ് ആയിട്ട് പറയുന്നത് നാല് വട്ടം തമിഴ്നാട്ടിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിജയനെ പൊക്കി 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 കൊണ്ടുപോയി. പക്ഷെ അത് ഭയങ്കര വിവാദത്തിലേക്കാണ് വന്നത്. കാരണം മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തമിഴില് വിജയും അജിത്തും. സോ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട്, അതും ഒറിജിനൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അജിത്തിന് ഭയങ്കര പിന്തുണയും അജിത്തിന്റെ ഫാൻസൊക്കെ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഈ സിനിമ ഒന്ന് ഹിറ്റായിട്ട് എടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ മോർണിംഗ് ഷോയിൽ തന്നെ തുനിവ് കണ്ടു. എനിക്ക് തോന്നുന്നു എച്ച് വിനോദിന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരിക്കും അജിത്തിനെ വെച്ചിട്ട്. ഫസ്റ്റ് വലിമയായിരുന്നു, വലിമ അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കൊണ്ടതില്ല. ഇപ്പം ഈ സിനിമയ്ക്കകത്ത്, അതായത് ചെറുതായിട്ട് നെഗറ്റീവ് ഷെയ്ഡൊക്കെ അജിത്തിനുണ്ട്. മങ്കാത്തക്ക് ശേഷം വന്ന ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള, ആദ്യമേ കണ്ടു തുടങ്ങുമ്പോൾ നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു പടം ആയിരിക്കും തുനിവ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മലയാളി എന്ന നിലയിൽ, നായിക മലയാളി, വില്ലന്മാരിൽ രണ്ടുപേര് മലയാളി, അവിടെയൊക്കെ ഒരു മലയാളം ടച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ എവിടെയൊക്കെ സീൻ വരും, മഞ്ജു വാര്യർക്ക് സ്റ്റണ്ട് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വളരെയധികം നോക്കി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ തന്നെയാണ് തുനിവ്. തുനിവിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് പലപ്പോഴും ബീസ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ, അല്ലെങ്കിൽ ബീസ്റ്റ് പോലെ പൊളിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ആരാധകർക്ക് അത്രയും ഇഷ്ടപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ തോന്നിയൊരു പടമാണ്. പക്ഷേ ബീസ്റ്റുമായിട്ടുള്ള ഒരു കണക്ഷനൊന്നുമില്ല, ഒരു ബാങ്ക് റോബറിയാണ്. അതിന് പിന്നാലെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് ശേഷം കാണാൻ സാധിക്കുന്നതാണ്. ആ റീസൺ കാണിക്കുമ്പോൾ നമുക്ക്, അതായത് ഇൻ്റർവെല്ലിന് ശേഷം സിനിമ കുറച്ച് സ്ലോ ആയതുപോലെയൊക്കെ തോന്നും. പക്ഷേ ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോഴും വലിമയുടെ അകത്തുള്ള പോലെയുള്ള സ്ലോ ഡയലോഗ്സ് ഒന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. നൂറ് നൂറ് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്പീഡായിട്ട് തന്നെയാണ് കഥ പോകുന്നത്. സോ ഇൻ്റർവെല്ല് വരെ ഭയങ്കര ജോളിയായിട്ട് നമുക്ക് പോയി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം പാസ്റ്റ് കാണിക്കുകയും കുറച്ച് വലിഞ്ഞു മുറിയതുപോലെയൊക്കെ നമുക്ക് തോന്നും. ക്ലൈമാക്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പം മഞ്ജു വാര്യറിൻ്റെ ഒരു ഇൻട്രോ സീൻ, ഇൻട്രോ എന്നല്ല ഒരു സീനുണ്ട്, കുറേ പേരെ വെടിവെച്ച് കൊല്ലുന്നത്, അത് നല്ലൊരു രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു ബോംബ് കണക്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്, അത് ഭയങ്കര, അതായത് തിയേറ്ററിൽ നിന്ന് അത് കേൾക്കുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഒരു കോരിത്തരിക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു ആ ബോംബ് സീൻ. മൂന്നാമത്തേത് ഇൻ്റർവെല്ലിന് ശേഷം വരുന്ന ഫൈറ്റ്, അത്യുഗ്ര, അതായത് നായകൻ്റെ റീഎൻട്രി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ റീഎൻട്രി പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയ്ക്കും നന്നായിട്ട് സ്റ്റൺസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് നമ്മളെ കണ്ടിരുത്തുന്ന രീതിയിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം സീൻസ്, അതിൻ്റെ അകത്തുള്ള സ്ഫോടനങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ബാസോട് കൂടി, അതായത് നമ്മൾ കിടന്ന് വരയ്ക്കുന്ന പോലെയൊക്കെ തോന്നും അതിൻ്റെ അകത്തുള്ള സ്റ്റൺസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് അല്ലെങ്കിൽ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്റ്റണ്ടുകൾ തന്നെയാണ്. വി എഫ് എക്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് വളരെ നൈസായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റണ്ടായിരുന്നു. അജിത്തിൻ്റെ ലുക്കും കാര്യങ്ങളും അജിത്തിൻ്റെ ഡയലോഗ്സും ഒക്കെ സെക്കൻഡ്, അതായത് അടുത്ത പോസിറ്റീവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സിനിമയുടെ സ്റ്റോറിയാണ്. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്, വളരെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ വെടി, ഒച്ച, ശബ്ദം, കൊലപാതകം, അടിയിടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു കുഞ്ഞുപിള്ളേരുള്ള ഇപ്പോഴത്തെ ജനറേഷൻ കുഞ്ഞുപിള്ളേർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഫാമിലി ഒന്ന് ചവിട്ടും, കാരണം അപ്പുറത്ത് വാരസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിടിയും കാണാൻ നമുക്ക് കേരളം എന്നൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ആലോചിക്കണ്ട, എല്ലാവരും പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അതായത് ഒരു ഫാൻ ഷോ എന്നൊന്നും നമുക്ക്, വൺ മാൻ ഷോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നായകൻ മാത്രമായിട്ട് എടുത്തിട്ടിരിക്കുന്ന പരിപാടികളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു 19 കിലോ സൂട്ട് കേസിൽ എടുത്തോണ്ട് പോകുന്ന സീൻസ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധ്യത. എല്ലാവരും പോയി കാണുക, സിനിമ മനോഹരമായി എടുത്തിട്ടുണ്ട്, വലിമയെ പോലെയൊന്നും അല്ല. എൻ്റെ അഭിപ്രായത്തിൽ വൺ ടൈം വാച്ചബിൾ തന്നെയാണ് ഈ സിനിമ. ഇനി വാരിസ് കണ്ടതിന് ശേഷം വാരിസിന്റെ റിവ്യൂ നാളെ ഇടുന്നതാണ്, എല്ലാവരും അത് കാണുക.